ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചീസ് ഫുഡ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദിൽകുഷാണ് കേട്ടോ. അപ്പോൾ കടയിൽ വാങ്ങിക്കുന്ന പോലെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എൻ്റെ റെസിപ്പി നോക്കാം. ആദ്യം നമുക്കൊരു അര ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതിനകത്തോട്ട് ഒരു കുറച്ച് ലൂക്ക് വാം വാട്ടർ ഒഴിക്കുക. പിന്നെ അതിനകത്തോട്ട് ഒരു അര ടീസ്പൂൺ തന്നെ പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റോളം നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഫെർമെൻ്റ് ആയിട്ട് കിട്ടും. ഒരു കുറച്ച് ചൂടുവെള്ളം ഒഴിക്കണം കേട്ടോ, എന്നാലും ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരത്തുള്ളൂ. അപ്പോൾ ഇതാണല്ലേ, 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേ തന്നെ നന്നായി ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്കൊരു മുട്ട പൊട്ടിച്ചിട്ട് ഇതിന് മുഴുവനായിട്ട് ഇതിനകത്ത് ചേർക്കേണ്ട, കുറച്ച് മാറ്റി വെക്കുക. കാരണം ഏറ്റവും അവസാനം നമുക്ക് ഇതിനകത്തൊന്ന് സ്പ്രെഡ് ചെയ്ത് കഴിയുമ്പോഴേ നമുക്കൊരു കറക്റ്റ് ബ്രൗൺ കളർ കിട്ടുന്നത്. അപ്പോൾ മുട്ടയും കൂടെ കുറച്ച് കിട്ടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ 1 ടീസ്പൂൺ മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു ഈസ്റ്റ് ഇളക്കുന്ന സമയത്ത്. അപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഇടുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ആ ഒരു ബണ്ണിന് നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഇതിനകത്തോട്ട് ഞാനൊരു കാൽ കപ്പ് തികച്ചുള്ള അതിനകത്തൊരു 60 ml ഉണ്ടാവും പാടൊഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തോട്ട് 1.5 കപ്പ് മൈദയാണ് കേട്ടോ ഇടാനുള്ളത്. ആദ്യം തന്നെ ഇടണ്ട, കുറച്ച് കുറച്ച് വെച്ചിട്ട് അതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അതർവൈസ് അതിനകത്ത് ഒരുപാട് കട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇനി ഇതിലോട്ട് ബാക്കിയുള്ള മൈദയും കൂടി ഇട്ട് കൊടുക്കുക. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ബട്ടറും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ ബട്ടർ ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ലേറ്റർ അത് ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നും വന്നിട്ടില്ല, പെർഫെക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഇടുവാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇതിനകത്ത് ആഡ് ചെയ്യണം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ എല്ലാം കൂടെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ബണ്ണിനും ബ്രെഡിനും ഒക്കെ കുഴയ്ക്കുമ്പോഴും ഇതുപോലെ നല്ല സ്റ്റിക്കി സ്റ്റിക്കി ആയിട്ടുള്ള മാവ് തന്നെയാണ് കിട്ടുന്നത്. അത് കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെ തന്നെയാണ് വേണ്ടത്. എങ്കിലും നന്നായിട്ടത് പൊങ്ങി വരത്തുള്ളൂ. അപ്പോൾ അത്രയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം കയ്യിലൊരല്പം എണ്ണ തേച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ ഒരു 10 മിനിറ്റോളം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇതുപോലെ അല്പം എണ്ണ തേച്ചിട്ട് ഇത് കുറച്ച് നേരം പൊങ്ങാൻ വയ്ക്കുക. ഒരു മിനിമം 2 മണിക്കൂറെങ്കിലും ഒന്ന് പൊങ്ങാൻ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബണ്ണ് കിട്ടുക. അപ്പോൾ ഇത് നമുക്ക് ഫെർമെൻ്റ് ചെയ്യാൻ മാറ്റിയേക്കാം. അപ്പം ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്കും നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം മാവ് ഇട്ടിട്ട് അതിനകത്തോട്ട് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് കുറച്ചും കൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. പക്ഷേ കുഴപ്പമില്ല, ഇങ്ങനെ നമ്മൾ നന്നായിട്ട് കുഴച്ച് വരുമ്പോഴത്തേക്കും അത് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു മാവായിട്ട് മാറും. ഒട്ടും മാനേജ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ കുറച്ചും കൂടെ മൈദ ഇതിനകത്തോട്ട് ഇട്ടാൽ മതി. എന്തായാലും ഞാനൊരു അല്പം കൂടി മൈദീനകത്ത് ആഡ് ചെയ്യുകയാണ്. കാരണം എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ബട്ടർ ഇടാൻ മറന്നു പോയായിരുന്നു. ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ ബട്ടർ ഇട്ടത്. പക്ഷേ എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഞാൻ മാവിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തു. ഒന്ന് നീളത്തിലെടുത്തിട്ട് ഇത് രണ്ടായിട്ടൊന്ന് കറക്റ്റ് ഹാഫായിട്ട് മുറിക്കണ്ട, ഒന്ന് കുറച്ച് കൂടുതലും ഒന്ന് കുറവായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ മുകളിലിടുന്നത് കുറച്ച് കൂടുതൽ വേണം. കാരണം മൊത്തമായിട്ടൊന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ മാവ് വേണ്ടി വരും. അങ്ങനെ ഹാഫാക്കിയ മാവ് നമുക്ക് രണ്ടായിട്ടൊന്ന് മാറ്റി വെക്കാം. കുറച്ച് നേരം കൂടെ ഒന്ന് കവർ ചെയ്ത് വെക്കേണ്ടി വരും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഫില്ലിംഗ് ഇതിൻ്റെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ ഫില്ലിങ്ങിന് വേണ്ടി ഞാനിവിടെ എടുക്കുന്നത് ബ്രെഡാണ്. അപ്പോൾ ഈ ബ്രെഡാണ് ഇതിനകത്ത് ദിൽകുഷിൻ്റെ ഒരു ഫില്ലിങ്ങായിട്ട് സാധനം വയ്ക്കുന്നത്. പലയിടത്തും പലതാണ് വയ്ക്കുന്നത്. ചിലയിടത്ത് തേങ്ങയും പഞ്ചസാരയും കൂടെ മാത്രം വെക്കും. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ഒരു ഫില്ലിങ്ങാണ് കേട്ടോ കൂടുതൽ ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതിനകത്ത് ആദ്യം ഞാനൊരു 2 ബ്രെഡ് മുറിച്ചിട്ട് ഒരു ബ്ലെൻഡറിനകത്തിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ പോവാണ്. ഇങ്ങനെ തരിതരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതുപോലെ തന്നെ ബാക്കി 2 ബ്രെഡും കൂടെ ഞാൻ പൊടിച്ചെടുക്കാൻ പോവാണ്. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് 1/2 കപ്പ് പഞ്ചസാരയാണ്. ഇത് നല്ല മധുരം ഉണ്ടെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർക്കാം, അല്ലെങ്കിൽ 1/2 കപ്പ് പഞ്ചസാര മതി. അപ്പോൾ ഇത് ഞാൻ കുറച്ച് മധുരത്തിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഏലക്കപ്പൊടിയാണ്. അപ്പോൾ കുറച്ച് ഏലക്കപ്പൊടിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. ഇനി ഞാനത് ആഡ് ചെയ്യാൻ പോകുന്നത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. അപ്പോൾ ഇതിടുമ്പോഴത്തേക്കും നമ്മുടെ ഫില്ലിങ്ങിന് നല്ലൊരു കളറും പിന്നെ നല്ലൊരു ഫ്ലേവറും കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിയെടുക്കുക. ഇപ്പോൾ തന്നെ കുറച്ചൊന്ന് കുഴഞ്ഞിട്ട് കുറച്ച് വെറ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് കുറച്ചും കൂടെ വെറ്റാകാൻ വേണ്ടിയിട്ട് ഞാനൊരു കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഈ ഒരു ഫില്ലിങ് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ഒരു കുഴഞ്ഞിരിക്കുന്നൊരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനകത്ത് എന്ത് വേണ്ട ആഡ് ചെയ്യാം കേട്ടോ, ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് വേണ്ട ആഡ് ചെയ്യാം. അപ്പോൾ ഞാനത് കുറച്ച് കാഷ്യൂ ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടുകയാണ്. അപ്പോൾ ഈ കാഷ്യൂ ഇഷ്ടമല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ഡ്രൈ ഫ്രൂട്ടോ അല്ലെങ്കിൽ ട്യൂട്ടി ഫ്രൂട്ടിയോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഇടാം. പക്ഷേ ഞാനത് കാഷ്യൂ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇത് റെഡി ആയിട്ടുണ്ട്.
ഇനി നമ്മൾ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിൽ ഇങ്ങനൊരു ബട്ടർ പേപ്പർ എടുത്ത് വെക്കുക. കാരണം ഇത് പെട്ടെന്ന് ഇളകി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത് അതിനകത്തോട്ട് കുറച്ച് എണ്ണയും മൈദയും കൂടെ തേച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ചെറിയ പാത്രമുണ്ടല്ലോ മാവിൻ്റെ, അപ്പോൾ അതെടുത്തിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക. കൈവച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഭയങ്കര സോഫ്റ്റായിട്ടുള്ളൊരു മാവാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് കുറച്ച് നേരം നമ്മൾ കൈവച്ചിട്ട് ഇങ്ങനെ പരത്ത് നോക്കിയിട്ട് കുറച്ചും കൂടെ ഈസി ആയിട്ട് പരത്താൻ വേണ്ടിയിട്ട് റോളർ ഇതിനകത്ത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ നേരത്തെ ഫില്ലിങ്ങിനകത്ത് കുറച്ച് ഈ നട്ട്മഗ് കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ആ ഒരു കറക്റ്റ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഒരു ഫ്ലേവർ വരില്ലേ, അപ്പോൾ ഇതും കൂടെ ഇടുമ്പോഴാണ് അത് കിട്ടുന്നത് കേട്ടോ. അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിന് ശേഷം നമുക്ക് നേരത്തെ പരത്തി വെച്ചതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈവനായിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ അറ്റത്തൊന്നും പോകാണ്ട് നടുക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ആ വലിയ മാവുണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇട്ട് കൊടുക്കാം. മൊത്തം കവറാവുന്ന രീതിയിലൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കൈവച്ച് തന്നെ പരത്തിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള മാവാണ്. അപ്പോൾ കയ്യിൽ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വീശി വീശി അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ മൊത്തം കവറാവുന്ന രീതിയിൽ വലിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ടൈറ്റായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് ടൈറ്റാക്കി വെച്ചിരുന്നു, പക്ഷേ കുറച്ചൊക്കെ ഇങ്ങനെ ഇളകിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. വെള്ളം വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് രണ്ട് മാവും കൂടെ യോജിപ്പിച്ച് വെച്ചാൽ മതി. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. സൂക്ഷിച്ച് ട്രാൻസ്ഫർ ചെയ്യണം കേട്ടോ, ചിലപ്പോൾ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് കെയർഫുള്ളി എടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്യുന്ന പാത്രത്തിലോട്ടൊന്ന് മാറ്റിയെടുക്കാം. അതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് റെഡിയാക്കി കൊടുക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ചേക്കുന്ന മുട്ട ഉണ്ടല്ലോ അതിനകത്തോട്ട് അപ്ലൈ ചെയ്യുക. നമ്മുടെ ദിൽകുഷിന് ഒരു ബ്രൗൺ കളർ കിട്ടുന്നത് ഇങ്ങനെ മുട്ട അതിനകത്ത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ മുട്ട ഇതിനകത്ത് ചേർക്കുന്നില്ലെങ്കിൽ പാടിനകത്ത് അപ്ലൈ ചെയ്താലും മതി. അങ്ങനെയാണെങ്കിൽ ഒരു സെയിം ആയിട്ടുള്ള ഒരു കളറായിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മൊത്തം ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കുടിപ്പിക്കുക. ഇനി ഇതൊരു പ്രീ ഹീറ്റഡ് ഓവനിൽ ഒരു 180°C ഒരു 30-35 മിനിറ്റ് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഓവനിൽ വെച്ചപ്പോഴത്തേക്കും 35 മിനിറ്റിനകത്ത് ഇത് ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഒന്ന് കറക്റ്റായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. അപ്പം ഇനി പുറത്തെടുത്ത ഉടനെ നമുക്കിതിനകത്ത് അൺസോൾട്ടഡ് ബട്ടർ ഇവിടെ ഒന്ന് മൊത്തം തേച്ച് കൊടുക്കാം. കാരണം നമ്മുടെ ബണ്ണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും മുകൾഭാഗം അത്ര ഹാർഡാവാണ്ട് നല്ല സോഫ്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ അടിപൊളി ദിൽകുഷ് റെഡി ആയിട്ടുണ്ട്. കടയിൽ വാങ്ങിക്കുന്നവർ തന്നെയല്ലേ. അപ്പോൾ എൻ്റെ സൈഡ് കുറച്ചും കൂടി നോട്ടണമായിരുന്നു കേട്ടോ, പക്ഷേ എന്നാലും കുഴപ്പമില്ല, ഫീലിങ്സ് ഒന്നും താഴെ പോയിട്ടില്ല. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ദിൽകുഷ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. അങ്ങനെ കടയിൽ വാങ്ങിക്കുന്ന പോലെ തന്നെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ദിൽകുഷ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് ഒരു റെഡ് കളർ കിട്ടുന്നെങ്കിൽ കുറച്ചും കൂടി കളർ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളിത് വീട്ടിൽ കഴിക്കുന്നതായത് കളറൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ബാക്കി കൂടി ഇങ്ങനെ മുറിച്ചൊന്ന് കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ബണ്ണൊക്കെ നല്ല സോഫ്റ്റാണ്, ഫില്ലിങ്ങും നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇതിനകത്ത് മധുര ഇച്ചിരി കൂടുതലാണ് കേട്ടോ. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാരയുടെ അളവൊന്ന് കുറച്ചാൽ മതി. ഞാൻ കഴിച്ചു നോക്കി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ബ്രെഡ് ഇഷ്ടപ്പെടുന്നവർക്കും ദിൽകുഷ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് ബൈ ഫ്രം ചിപ്പി.